മലയാളത്തിന്റെ അമ്മ മനസ്സായി വിശേഷിപ്പിക്കാവുന്ന നടിയാണ് കവിയൂർ പൊന്നമ്മ. നെറ്റിയിലൊരു വട്ടപ്പൊട്ടും ചിരിച്ച മുഖത്തോടെയുമാണ് എപ്പോഴും അവരെ കാണാറുള്ളത്. കുടുംബിനി എന്ന ചലച്ചിത്രത്തിലൂടെയാണ് കവിയൂർ പൊന്നമ്മ ചലച്ചിത്ര അഭിനയ രംഗത്തെത്തുന്നത്. ആദ്യ ചിത്രത്തിൽ ഷീലയുടെ അമ്മയായി അഭിനയ രംഗത്തെത്തിയ അവർ പിന്നീട് ധാരാളം അമ്മവേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമാ രംഗത്തെ മിക്ക പ്രമുഖ നടന്മാരുടെയും അമ്മയായി കവിയൂർ പൊന്നമ്മ വേഷം ഇട്ടിട്ടുണ്ടെങ്കിലും മോഹൻലാലിന്റെ അമ്മയായുള്ള വേഷങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെ പറയാം. സിനിമാ നിർമ്മാതാവായിരുന്ന മണിസ്വാമിയാണ് പൊന്നമ്മയുടെ ഭർത്താവ്. എന്നാൽ വിവാഹബന്ധം ഏറെ നിരാശാജനകമായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ബ്രെയിൻ ട്യൂമർ ബാധിച്ചാണ് ഭർത്താവ് മരിച്ചത്. വിവാഹിതയായ ഏക മകൾ അമേരിക്കയുമാണ്. എന്നാൽ ഈ അടുത്താണ് വാർദ്ധക്യത്തിലും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന കവിയൂർ പൊന്നമ്മയുടെ ചിത്രം പുറത്തു വന്നത്. ഭർത്താവിന്റെ മരണവും ഏക മകൾ വിദേശത്തും കഴിയുന്ന പൊന്നമ്മയുടെ സ്വകാര്യ ജീവിതമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. ഏക മകൾ ബിന്ദു തന്നെ കവിയൂർ പൊന്നമ്മയോട് അകൽച്ച കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ജെ പി ജംഗ്ഷനിൽ വെച്ചുള്ള ഒരു അഭിമുഖത്തിൽ കവിയൂർ പൊന്നമ്മ തുറന്നു പറഞ്ഞിരുന്നത്. മകൾ ബിന്ദുവിന് നിങ്ങളോട് ഇപ്പോഴും പിണക്കമുണ്ടെന്നും ഷോയിൽ അവതാരകൻ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിന് മറുപടിയായാണ് കവിയൂർ പൊന്നമ്മയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ. മകൾ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. എന്റെ രണ്ടാമത്തെ നാത്തൂന്റെ മകൻ തന്നെയാണ് കല്യാണം കഴിച്ചത്. അവർക്ക് മകനും മകളുമുണ്ട്. സ്നേഹം കൊടുക്കില്ലെന്നാണ് മകളുടെ പരാതി. ഒപ്പമുണ്ടായിരുന്ന സമയത്ത് വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നാണ് താരം പറഞ്ഞത്. എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോകണമായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ അറിയില്ലെന്ന് വെക്കാം. മുതിർന്നപ്പോഴെങ്കിലും മനസ്സിലാക്കണമല്ലോ. ഭയങ്കരമായ ശാഠ്യമായിരുന്നു. ഉള്ള സമയത്ത് അതുപോലെ സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട്. ആ ശാഠ്യം ഇപ്പോഴുമുണ്ട്. ആ പരിഭവം മാറില്ല. ദുഃഖമില്ല. നോക്കാൻ എനിക്ക് ചിലപ്പോൾ പറ്റിയിട്ടില്ല. എന്നാൽ അവൾ പറഞ്ഞതും കാര്യമുണ്ട്. മുലപ്പാൽ പോലും തനിക്ക് കൃത്യസമയത്ത് തന്നിട്ടില്ല എന്ന് മകൾ ആരോപിച്ചെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി. ഇതിനും കവിയൂർ പൊന്നമ്മ മറുപടി നൽകി. പറയാൻ പാടില്ലെങ്കിലും പറയുകയാണ്. 8 മാസം വരെയെ പാൽ കൊടുത്തിട്ടുള്ളൂ. ശിക്ഷ എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. സത്യൻ സാറും ഞാനുമാണ് ജോഡി. ഒരു കട്ടിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കുന്ന സീനാണ്. സംവിധായകൻ സത്യൻ മാഷ് ചെവിയിൽ എന്തോ പറഞ്ഞു. പൊന്നി, നമുക്ക് ഈ സീൻ നാളെ എടുത്താലോ എന്ന് ചോദിച്ചു. എന്താണ് സാറേ എന്ന് ഞാൻ ചോദിച്ചു. ഇന്ന് വേണ്ട, പൊന്നി പൊക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. പട്ടുസാരിയാണ് ഞാൻ ഉടുത്തിരുന്നത്. റൂമിൽ വന്ന് പട്ടുസാരി മാറാൻ കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ മുലപ്പാൽ വീണാകെ നനഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ സ്നേഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്റെ അമ്മയെപ്പറ്റി പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കരച്ചിൽ വരും. അത്ര സ്നേഹിച്ചാണ് അച്ഛനും അമ്മയും ഞങ്ങളെ വളർത്തിയത്. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നും വന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല എന്നുമാണ് കവിയൂർ പൊന്നമ്മ പറഞ്ഞത്. മക്കളും ഭർത്താവും ഒത്ത് ബിന്ദു അമേരിക്കയിൽ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അതേസമയം കവിയൂർ പൊന്നമ്മ ഇപ്പോൾ താമസിക്കുന്നത് ആലുവയ്ക്ക് സമീപം പുഴയോർ നിർമ്മിച്ചിരിക്കുന്ന ശ്രീപാദം എന്ന ഭവനത്തിൽ ഒറ്റയ്ക്കാണ്. എന്തൊക്കെ തന്നെ ആയാലും മലയാളത്തിന്റെ അമ്മ മനസ്സ് കവിയൂർ പൊന്നമ്മയുടെ ഇന്നത്തെ ഈ ഒരവസ്ഥ ഏറെ ഖേദകരം തന്നെയാണ്. കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.